ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ചോദ്യത്തിലേക്ക് വരുന്നുണ്ട്. ആ ജിൻഷാദേ, ഓ അയ്യേ, ആ വടതലക്കാരനാരാ താഴേക്ക് വിട്ടെ? ഒന്ന് മുകളിലേക്ക് കയറ്റിയേ വടതലക്കാരന്. ഞാൻ വിട്ടതിന്റെ കാരണം ഇയാൾ ഏറ്റവും വൃത്തികെട്ട തെറികളായിട്ടോണ്ടിരിക്കുകയാണ്. ഊമോനെ ആ മോനെ എന്നൊക്കെയുള്ള തെറികൾ. അല്ല എനിക്ക് എനിക്ക് അല്ല എനിക്ക് ഇങ്ങോട്ട് വലിയൊരു ലിസ്റ്റാണ് കിടക്കുന്നത്. അന്നേരം ഇപ്പൊ പുള്ളിക്ക് അത് ഇവിടെ പറയാനുള്ള ആർജ്ജം ഉണ്ടോ? മുഹമ്മദ് പഠിപ്പിച്ചതാണോ, ആ മതത്തിൽ പെട്ടതാണോന്ന് അറിയാൻ വേണ്ടി എനിക്ക് നീണ്ട ലിസ്റ്റ്. അനിൽ പാസ് ആണോ അത് പറഞ്ഞേ? അനിൽ പാസ് ആണോ അത് പറഞ്ഞേ? അതെ, അനിൽ പാസേ, അനിൽ പാസേ, അയ്യോ അതിന് പാസേ, അങ്ങനെ അങ്ങനെ വിടരുത്. കാരണം അദ്ദേഹം പഠിപ്പിച്ച, അദ്ദേഹത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഭാഷ പറയാൻ അഥവാ പാവം മനുഷ്യന് അറിയാവുള്ളൂ. അത് നമ്മൾ അദ്ദേഹത്തിനോട് താതാൽമ്യപ്പെടുകയല്ല. നമ്മൾക്ക് ക്രിസ്തു പഠിപ്പിച്ച ഭാഷയിൽ നമ്മൾ സംസാരിക്കും. അല്ല അല്ല അല്ല, ഞാൻ കൊടുത്തോട്ടം പറഞ്ഞേ, നമുക്ക് ബാക്ക് ചാനലിൽ വിട്ടിരിക്കുന്ന അത്ര മോശമാണ്. പുള്ളിക്ക് അതിവിടെ പറയാനുള്ള ആർജവം ഉണ്ടോ? നമ്മൾ അതിനുള്ള ആ തെറി പറയാൻ വേണ്ടിയല്ലേ വിളിച്ചത്? ആ തെറി പറയാൻ നമ്മളെ വിളിക്കാൻ മൂല്യ കാരണമായ മുഹമ്മദിന്റെ 10 ഗുണത്തിന് വേണ്ടിയാ വിളിച്ചു കയറ്റിയത്. അല്ല തെറി പറയിക്കാൻ വേണ്ടിയല്ല, അതിനുവേണ്ടി. ജയ്സ് ബ്രദർ ഇടപെടല്ലോ, ഒരു മിനിറ്റ്, താങ്കൾക്ക് സംസാരിക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ്. ആ ഓക്കെ ഓക്കെ. അതിപ്പം ജിഷാദേ, താങ്കൾ എനിക്ക് ബാക്ക് ചാനലിൽ വിട്ടിരിക്കുന്നത് ഞാൻ വായിച്ചു. കാരണം താങ്കളുടെ മതം അത് പഠിപ്പിക്കുന്നു, താങ്കൾ അത് ചെയ്യുക. പക്ഷെ എൻ്റെ മതം, എന്നെ, എൻ്റെ വിശ്വാസവും എൻ്റെ ബൈബിളും ഞാൻ നിൽക്കുന്ന ആ ക്രിസ്തീയ ഇതിൽ അത് പഠിപ്പിക്കാത്തതുകൊണ്ട് ഞാൻ താങ്കളെ തിരിച്ചു വിളിക്കത്തില്ല. പിന്നെ താങ്കൾ ആ രീതിയിൽ ആർക്കൊക്കെ തെറി ഇപ്പൊ ഈ സ്പീക്കേഴ്സിലുള്ളവർക്ക് വിട്ടിട്ടുണ്ടോ അവരാരും താങ്കളെ തിരിച്ചു വിളിക്കത്തില്ല. താങ്കൾ ഇതിപ്പോ ഇത് ഞങ്ങളെ ഇങ്ങനെ എഴുതി വിടാനുള്ള കാരണം മുഹമ്മദിന്റെ ജീവിതം താങ്കളിൽ ഉള്ളതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പോൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ എടുത്ത് മുഹമ്മദ്, മുഹമ്മദിന്റെ തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ, എന്ന് വെച്ചാൽ ജിൻഷാദിനെ പോലുള്ള വടുതലക്കാരനായ താങ്കളെ പോലുള്ളവർക്ക് മാതൃകയാക്കാൻ ചെയ്ത് കാണിച്ച ഒരു 10 ഗുണങ്ങൾ പറഞ്ഞു. ടോസ് മാസ്റ്റർ ഇദ്ദേഹത്തിന് എത്ര ടൈം കൊടുക്കുന്നത്? അല്ല, അത് അജീഷ് ബ്രദർ തീരുമാനം, ഞാൻ എത്ര ഉള്ളു. അജീഷ് ബ്രദർ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഞാൻ ഒരു പോയിന്റിന് ഒരു മാതൃക 2 lakh ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ മോഡറേറ്റർ ആയതുകൊണ്ട് താങ്കൾക്ക് ഞങ്ങൾ ഒരു 2 മിനിറ്റ് തരുന്നു. ഈ എണ്ണി എണ്ണി ഒരു 10 നന്മകൾ എന്ന് പറഞ്ഞു തരും. ഓക്കെ, തുടങ്ങിക്കോളൂ. ജിഷാദ് ഭായി, മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ ഭായി. ഹലോ ജിഷാദ്, ഹലോ ജിഷാദ്, കേൾക്കാമോ? അതേ മിണ്ടുന്നില്ല. അതെ, എനിക്ക് കേൾക്കാൻ മൈനായിട്ടാണോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കാം പറഞ്ഞോളൂ. 10 നന്മകൾ മുഹമ്മദിന്റെ പറയാൻ. നന്മകൾ മാത്രമേ ഉള്ളൂ പറയാനായിട്ട്, അത് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ഈ ലോകം കണ്ട മഹാത്മാരിൽ 100-ൽ 1 സ്ഥാനത്ത് നിൽക്കുന്നതാണ് മുഹമ്മദ് നബി. അത് മുസ്ലിങ്ങൾ ജിഷാദ് ബ്രദറെ അങ്ങ് പറയുന്നതെല്ലാം ഞങ്ങൾ അംഗീകരിക്കാം. പറയുന്നതിന് ആധികാരിക രേഖകളും തെളിവുകളും ഗ്രന്ഥങ്ങളും ഉണ്ടാവണം. രണ്ട്, അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ആരും അദ്ദേഹത്തോട് മോഡറേറ്റേഴ്സിന് അനുവാദമില്ലാതെ മൈക്ക് ഒരാൾ പോലും അൺമ്യൂട്ട് ചെയ്യരുത്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന് നമ്മൾ സമയം കൊടുത്താണ്, ആരുടെയും ശബ്ദം കേൾക്കരുത്, ചെവിക്ക് പിടിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ. പക്ഷെ ജിഷാദ് ഭായി, ഒരു കണ്ടീഷൻ മാത്രം, നല്ല ഭാഷയിൽ സംസാരിക്കുക. അത് എനിക്കറിയാം അങ്ങനെ സംസാരിക്കുള്ളൂ. രണ്ട്, പറയുന്നതിന് തെളിവുകൾ വെച്ച് പറയണം, അല്ലാതെ വെറുതെ നമ്മുടെ മദ്രസകളിൽ നമുക്കറിയാലോ, നമ്മൾ വയൽ കേൾക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞുവിടും. അങ്ങനെയല്ല, അങ്ങനെ പറയുമ്പോൾ തെളിവുകൾ വെച്ച് പറയുക. മുഹമ്മദിനെ പറ്റി മറ്റൊരാൾ എഴുതിയതല്ല, മുഹമ്മദ് തന്റെ ജീവിതത്തിൽ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തിലെ അജീഷ് ബ്രദർ മറ്റുള്ളവർ എഴുതിയതും പുള്ളിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്ന് കാണിച്ചു തരട്ടെ. മറ്റുള്ളവർ എഴുതിയത് അവിടെ നിൽക്കട്ടെ, അത് കാഫിർ എഴുതിയതല്ലേ? സ്വന്തം മതവിശ്വാസികൾക്ക്, ഇസ്ലാമിന്റെ മതവിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റുള്ളവർ മുഹമ്മദിന്റെ മാതൃക പിൻപറ്റി ശകാത്ത് കൽമ ചൊല്ലാൻ വേണ്ടി മുഹമ്മദ് തന്റെ ജീവിതത്തിൽ ചെയ്തു കാണിച്ച നന്മകൾ ഗുണങ്ങളാണ്. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം ബ്രദറെ, അന്ന് മുഹമ്മദ് കാണിക്കുകയും
ഇന്നത്തെ തലമുറയ്ക്ക് നിസ്സംശയം അഭിമാനപൂർവ്വം സമൂഹത്തിന്റെ മുന്നിൽ ആചരിക്കാൻ പറ്റുകയും ചെയ്യുന്ന, അതല്ലേ ജിഷാദ് ഉദ്ദേശിച്ചേ? അതെ അതെ, ആചരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു 10 മതി ജിഷാദ് ബ്രദറെ. ഹു ഇസ് ദ ടൈം കീപ്പർ? പല്ല് തേച്ചു കുളിച്ചു എന്നുള്ളത് കൊണ്ടുവരല്ലോ. ഓക്കെ ഓക്കെ, അല്ല പല്ല് തേച്ചും പറഞ്ഞിട്ട് കാര്യമില്ല ബ്രദറെ. 300 BC ബ്രഷ് നമ്മുടെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട്, അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ, ഹു ഇസ് ദ ടൈം കീപ്പർ? 2 അദ്ദേഹത്തിന് സമയം കൊടുക്കും കേട്ടോ ജിഷേ. ഓക്കെ താങ്ക് യു ജിഷാദ് ബ്രദറെ, വെൽക്കം. ആദ്യം തന്നെ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലി തന്നെയാണ്. ആ ജീവിത ശൈലിയാണ് ഇന്ന് എല്ലാരും പിൻപറ്റുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതുവരെ ആരെയും കൊല്ലാനോ ഉപദ്രവിക്കാനോ. അദ്ദേഹം ചേർത്ത് പിടിച്ചത് തന്നെ ഇങ്ങനെയാണ്, എന്നെ മറ്റേ അന്യമതസ്ഥരെ സ്നേഹിക്കാൻ, അന്യമതസ്ഥരെ സ്നേഹിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ആ അത് ഏറ്റവും വലിയ ഉദാഹരണം. പിന്നെ ഉള്ളത്, പിന്നെ എടുത്തു പറയാനുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞത്, ഒന്ന് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഓക്കെ, ഇനി രണ്ട്, 48 സെക്കൻഡ് പറഞ്ഞു. അതേം പോയോ അതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ? അങ്ങനെ പറഞ്ഞിട്ടില്ല, വേറെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അല്ലല്ല, ഞാൻ ചോദിച്ചതാണല്ലോ. എനിക്ക് ആദ്യമേ പുള്ളി എന്നോട് പറഞ്ഞെന്താ? അല്ല അങ്ങനെയാണെങ്കിൽ ടാക്കോ പാസ്വേഡ് ചോദിച്ച് ചോദ്യം എടുക്കോ കേട്ടോ. അതെ, അത് ശരിയല്ല. പുള്ളി വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട് അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്, അതിന് ഞാൻ ഒരു ഹദീസ് രണ്ടൊരു ഹദീസ് വായിച്ചോട്ടെ. അപ്പൊ അയൽക്കാരനെ സ്നേഹിക്കണോ വേണ്ടോ എന്നുള്ളത് നോക്കാൻ നേരം അറിയാലോ. ഇല്ലാന്നുണ്ടെങ്കിലേ ഖുറാൻ തന്നെ വായിച്ചു കൊടുക്കും. ഇപ്പൊ തള്ളിയ നിഷാദേ പറഞ്ഞോളൂ. ഒരു സെക്കൻഡ്, ടൈം ഒന്ന് റീസെറ്റ് ചെയ്തോട്ടെ. താങ്കൾക്ക് നേരത്തെ 48 സെക്കൻഡ് ആയിരുന്നു, ഇനി ബാക്കി തുടർന്നോളൂ. നിങ്ങളുടെ രേഖകൾ പറയുന്ന പ്രകാരമല്ല, അതായത് നിങ്ങൾ പോലുള്ളവർക്ക് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാൻ പല അഭിപ്രായങ്ങളുണ്ടാവും, അതൊന്നും നമ്മൾ ചെവി കൊടുക്കില്ല. കാരണം ചരിത്ര രേഖകൾ പഠിപ്പിക്കുന്നതിന് ഞങ്ങൾ പറയാറുള്ളൂ, അല്ലാതെ നിങ്ങളെ പോലുള്ളവർ പറയുന്നത് കേട്ട് ഇങ്ങനെ തള്ളിക്കളയുന്നവരല്ല ഞങ്ങൾ. മുഹമ്മദ് നബി പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, അയൽവാസി പട്ടിണിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ എന്നിൽ പെട്ടവരല്ലെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ആ മാതൃകയാണ് ബ്രദറെ. ബ്രദറാണ് ഇതിന്റെ ലൈവ് മോഡറേറ്റർ. അപ്പം അങ്ങ് ഇപ്പൊ പറഞ്ഞത് നല്ലൊരു പോയിന്റ് ആണ്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ. അപ്പം അങ്ങ് ദയവായിട്ട് ആ രേഖ ഏത് ഗ്രന്ഥത്തിലാണോ ഒന്ന് പറഞ്ഞതെന്നും കൂടെ ഒന്ന് പറയാമോ? ഞങ്ങൾക്ക് അറിയത്തില്ല, മനസ്സിലാക്കാൻ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാം പുള്ളി, ഈ 5 പറയുന്നതിന് നമ്മൾ ഈ ടൈം വെക്കണ്ട. പുള്ളി പറഞ്ഞോട്ടെ, അതല്ലേ നല്ലത്. അല്ല എത്ര സമയം പോലെ എടുത്തോട്ടെ, കൃത്യമായി എടുത്തോട്ടെ. ജിഷാദ് ഞാൻ ടൈം വെക്കുന്നില്ല, ടൈം അങ്ങ് ക്യാൻസൽ ചെയ്ത് ഇനി ജിഷാദ് പറഞ്ഞു. 5 അങ്ങ് പറഞ്ഞു കിട്ടിയാൽ മതി. ഒന്നാമത്തത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, രണ്ടാമത്തത് അയൽവാസി പട്ടി നടക്കുമ്പോൾ വയറ് നിറക്കുന്ന എന്നിൽ പെട്ടവനല്ല. ആ ഓക്കെ, എല്ലാവരും എല്ലാവരും വേണ്ട വേണ്ട, കുഴപ്പമില്ല. പോയിന്റ്സ് പറഞ്ഞിട്ട് പുള്ളി പോട്ടെ, ഇത് ഇത് അത് കഴിഞ്ഞിട്ട് പുള്ളി റെഫറൻസും തരും. രണ്ടാമത്തെ കാര്യം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിന്റെ വയറ് നിറക്കരുതെന്നല്ലേ? അതെ. ആ ഓക്കെ, ഓരോ സൽപ്രവൃത്തികളും പഠിപ്പിച്ച മൂന്നാമത്തെ മൂന്നാമത്തെ ദാനധർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കും. ഉദാഹരണത്തിന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണാനന്തര ചടങ്ങുകൾക്ക് വരെ ഓരോ പാവപ്പെട്ട കുടുംബങ്ങളിലേക്കും സക്കാത്ത് കൊടുക്കും. നാലാമത്തെ എണ്ണി എണ്ണി പറയാത്ര ഉദാഹരണങ്ങളുണ്ട്. 5 മതി ഞങ്ങൾക്ക് മൊത്തം കൂടെ. ഈ 5 ഞങ്ങളിപ്പോ പൊളിച്ചു തരാം. നാലാമത്തെ പറഞ്ഞോ.
അങ്ങനെ എത്ര എത്ര കാര്യങ്ങളെ പറയാനുള്ളത്. നിങ്ങൾ കഷ്ടപ്പെട്ട് റൂമിൽ കയറി വന്നതല്ലേ, പ്ലീസ് നാലാമത്തെ പറയും. നിങ്ങൾ ചോദിക്കൂ എന്താ അറിയേണ്ടത് വെച്ചാൽ പറയാം. നാലാമത്തെ ഗുണം ഇപ്പൊ പറഞ്ഞ അഞ്ചെണ്ണയോളെ പ്രൂഫ് ചെയ്യണമെങ്കിൽ 5x2 10 lakhs കൊടുക്കുള്ളൂ കേട്ടോ. അല്ല, ഈ അഞ്ചെണ്ണം പുള്ളി പ്രൂവ് ചെയ്യാൻ പോവാണ്. പുള്ളി പ്രൂവ് ചെയ്തിട്ട് പൊളിയാതിരുന്നാൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇപ്പം പുള്ളി അഞ്ചാമത്തെ പറയും, അഞ്ചാമത്തെ പറയും, നാലാമത്തെ പറയും, നാലാമത്തെ, സോറി നാലാമത്തെ. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ജിമ്മി ഉസ്താദ് ഞാൻ താഴേക്ക് മാറ്റാണ്. ജിമ്മി ഉസ്താദിനെ വാദറന്ന കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അനാഥ കുട്ടികളെ സ്നേഹിക്കരുത്. എനിക്കൊരു 5 lakh രൂപയുടെ ആവശ്യമുണ്ട്, ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ജിമ്മി ഉസ്താദ് തൽക്കാലം താഴെ പോയി. അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ താലോലിക്കരുതെന്ന് പഠിപ്പിച്ചാണ് മുഹമ്മദ് നബി. അതായത് അനാഥ പിള്ളേരുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ താലോലിക്കരുത്. ഓക്കെ, അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ താലോദിക്കരുത്. ഓക്കെ, അഞ്ചാമത്തെ, നാലാമത്തെ അല്ലേ, ഇനി അഞ്ചാമത്തോടെ ഒരെണ്ണം കൂടെ ഉള്ളു. ഒരെണ്ണം കൂടെ പറഞ്ഞു. എത്രയോ റെഫറൻസുകൾ പറയാം. ഈ ഒരെണ്ണം കൂടെ, അത്രയൊന്നും വേണ്ട, ഒരെണ്ണം കൂടെ. ഇതിന്റെ എല്ലാം റെഫറൻസ് തരണേ, ഇതിന്റെ എല്ലാം റെഫറൻസ് തരണേ. ഈ അഞ്ചെണ്ണത്തിന്റെ ഞാൻ എഴുതി വെക്കാണ്, ഈ അഞ്ചെണ്ണത്തിന്റെ റെഫറൻസ് കൂടെ തരണം. പറഞ്ഞു, നിങ്ങൾക്ക് റെഫറൻസ് മാത്രമല്ല വേണ്ടത്, അഞ്ചാമത്തെ പോയിന്റ് പറയാതി. എനിക്ക് 5 points കേൾക്കണം, കാരണം ഈ റെഫറൻസ് ഇവര് പറയാൻ പറഞ്ഞപ്പോഴും ഞാൻ അതിനിടയ്ക്ക് കയറാഞ്ഞില്ല. കാരണം ഈ 5 points വായി നിന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് റെഫറൻസ് വെക്കാലോ, അതുകൊണ്ടാണ്. ഈ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പോവേ. അതുകൊണ്ട് ഈ 5 points പറയും. പിതാവേ ഇവർ ചെയ്തതെന്ന് ഇവർ അറിയാൻ ഞങ്ങളോട് ക്ഷമിക്കണമേ. പറ മിണ്ടരുത്, പുറത്തു വിടും, മിണ്ടരുത്. ജിമ്മി ഉസ്താദ് അവിടെ കൂട്ടില്ലായിരിക്കോ, ഓർത്തോ. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഏതെങ്കിലും റെഫറൻസ് ഒരെണ്ണം കൂടെ പറ പ്ലീസ്, പ്ലീസ് ഞങ്ങൾക്ക് കേൾക്കണം. 5 പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഒരെണ്ണം പറഞ്ഞു, അതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടോ? നാലെണ്ണമേ ഉള്ളൂ എന്ന് പുള്ളി സമ്മതിച്ചു. നാലെണ്ണമല്ല, അതിൽ കൂടുതലുണ്ട്. ഇത് പ്രവാചകന്റെ നന്മകൾ പറയാണെങ്കിൽ നിങ്ങളെത്രനേരമായിട്ട് മുക്കറയിട്ടിട്ടാണ് ഈ നാലെണ്ണം ഒപ്പിച്ചെടുത്തത്. ഇനി അഞ്ചാമത്തെ ഒരെണ്ണം കൂടെ, ഒരെണ്ണം കൂടെ, ഒരെണ്ണം കൂടെ സഹോദര, പ്ലീസ് പറയുന്നത് മനസ്സിലാക്കോ. ഞാൻ ഇത്രയും ഒരെണ്ണം കൂടെ പറയാം. നിഷാദ്, ഞാൻ ഒരെണ്ണം കൂടെ അല്ലേ ചോദിക്കുന്നു. ഞാൻ ഇത്രയും പ്രവാചകന്റെ നന്മകളെ പറ്റി ഒരെണ്ണമേ, ഒരു മിനിറ്റ് ജിഷാദ്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഒന്നാമത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. രണ്ടാമത്തത് എന്താ പറയാ, നീ എന്തോ മറ്റുള്ള പട്ടണം കിടന്ന നീ കഴിക്കാൻ പാടില്ല. മൂന്നാമത്തെ സക്കാത്ത്. പിന്നെ നാലാമത്തത് മറ്റേ എന്താ പറയാ, കുട്ടികള് സാധനം നാലാമത്തെ. ഓക്കെ, 4 points. ഇനി അടുത്ത് ഇതിന്റെ 4 റെഫറൻസ് കൂടെ പറഞ്ഞു. 4 points എല്ലാവരും കേട്ടല്ലോ. 4 റെഫറൻസ് കൂടെ ജിഷാദ് പറഞ്ഞു. നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക, അത് ഒന്നാമത്തെ, അതൊന്ന് പറഞ്ഞു എന്റെ റെഫറൻസ് പറഞ്ഞു. ജിഷാദ്, ഖുറാനായത്തല്ലേ അത്? കേട്ടില്ല, ചോദ്യം വ്യക്തമല്ല. നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കാന്നുള്ള ഖുറാനായത്തല്ലേ? അത് നബി വചനമാണ്. ആ, അത് അതൊന്നും, അത് ഏത് റെഫറൻസ് ആന്ന് പറയോ. അയൽക്കാരന്റെ പേരും കൂടെ ഒന്ന് പറയണേ. സ്നേഹിച്ച ഒരു മിനിറ്റ്, ആരും ഇടയ്ക്കാറില്ല പ്ലീസ്. ഞാന് മുഖവശം നോക്കത്തില്ല, ഇടയ്ക്ക് കയറരുത്. നമുക്കിവിടെ റെഫറൻസ് ആണ് വേണ്ടത്, താഴേക്ക് കൊടുക്കും. എനിക്കൊന്ന് അല്പം കടമുണ്ട്, വീട്ടാനാ ഞാൻ നോക്കണം. നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയാം. ഒരു മിനിറ്റ്, ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത് ഒരു 5 ഇതാണ്, പക്ഷെ പുള്ളി 4 പറഞ്ഞു. അതിന്റെ ഏത് പുസ്തകം, ഏത് റെഫറൻസ്? പുള്ളി അത് നബി വചനം എന്നാ പറഞ്ഞത്. നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക, അതായത് മുഹമ്മദ് നബിയുടെ വചനമാണ് പുള്ളി പറഞ്ഞത്. അതിന്റെ റെഫറൻസ് ഇപ്പൊ നിഷാദ് തരാൻ പോവാണ്. എല്ലാരും ശ്രദ്ധയോടെ, നിങ്ങൾ ഇത്രയും നേരം ഇപ്പൊ ഈ മീറ്റിംഗ് തുടങ്ങിയ അന്ന് അപ്പൊ മുതലാ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കുറെ
ആൾക്കാര് മുഹമ്മദ് നബിയെ അവഹേളിച്ചോണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ മതക്കാര് മാത്രം. അതില് ഒരു മുസ്ലിം പുള്ളി പറയട്ടെ, പുള്ളി ജിഷാദ് പറഞ്ഞു. അതായത് കുറച്ചു മുമ്പ് ഞാൻ കേട്ടായിരുന്നു ഖുർആൻ ഇപ്പോ ചപ്പ്. ഒരു സെക്കൻഡ്, അല്ല അതല്ല, കുറച്ചു മുമ്പ് കേട്ടൊക്കെ അവിടെ നിക്കട്ടെ. നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കാന്നുള്ളതിന്റെ റെഫറൻസ് ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇപ്പൊ 462 പേര് ഇവിടെ നോക്കിയിരിക്കുകയാണ്. ആ റെഫറൻസ് കേൾക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞുതരുവോ? അതിനെന്ത് റെഫറൻസ്? നിന്നെ ഇന്നെ പോലെ നിന്റെ ആൾക്കാരെ റെഫറൻസ് ഒന്നും വേണ്ടേ? നിന്റെ വീട്ടിലുള്ളവരെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കുക, അതിനെന്ത് റെഫറൻസ് എന്ന് വെച്ചാൽ മുഹമ്മദ് നബി പറഞ്ഞത്. ഒരു മിനിറ്റ്, ആരും തുറക്കല്ല, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ബാറോസ് ബ്രദറെ, ബാറോസ് ഉസ്താദിനെ ഞാൻ ഇപ്പൊ താഴെ ഇടും. ഇനി ജിഷാദ് പറഞ്ഞേ, അതിന്റെ റെഫറൻസ് വേണം. ജിഷാദ്, ജിഷാദിന്റെ മൊഴിയാണോ ഇത്, നബി വഴി മൊഴിയാണോ, ഏതാ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇത് ആരുടെ മൊഴിയാ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്നുള്ള ആരുടെ മൊഴി? എന്നാ ജിഷാദ് ഒന്ന് പറഞ്ഞേ, ഞങ്ങൾ അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. അതിന്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞു. ഒരപ്പം 10,000 പേർക്ക് വീതിച്ചു കൊടുത്ത് പറഞ്ഞില്ല, അതൊന്നും അല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഉണ്ടാക്കിയ മൊഴിയാണ്, അത് യേശു ക്രിസ്തു പറഞ്ഞാണ്. അതിലെന്താ തെളിവ്? അത് ഞങ്ങൾ തെളിവൊക്കെ തരാം. ഇപ്പൊ ഇത് ചോദിച്ചാൽ ഉത്തരം പറയാം. അതിലെന്താ തെളിവ് ഇരിക്കണത്? ഇപ്പം ജിഷാദ് പറഞ്ഞതിന് എനിക്ക് ഒരു മിനിറ്റ്, ജിഷാദിന് മനസ്സിലായില്ല. ജിഷാദ് പാവം മനസ്സിലാക്കാതെ ഇവിടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ജിഷാദ് ഇപ്പൊ പറഞ്ഞ എന്താണ്? ഇതൊരു കളിയല്ല, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് സെഷൻ. ബിക്കോസ് ഞങ്ങൾ ഓഫർ ചെയ്തത് കൃത്യമായി നിങ്ങൾക്ക് തരാൻ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ, താങ്കൾ ഇപ്പോൾ എബന് താങ്കളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ഇന്റർനാഷണൽ റെമിറ്റൻസ് കോഡും നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഒരു പോയിന്റ് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ആ സെക്കൻഡിൽ വിതിൻ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ഓൺലൈനിൽ നിന്ന് 2 lakh rupees ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഈ 500 പേരുടെ മുന്നിലേ ഞാനത് പറയുന്നത്. ദിസ് ഇസ് നോട്ട് എ ഗൈഡ്, ദിസ് ഇസ് നോട്ട് എ ജോക്ക്. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ പറയുന്നതാണ്. താങ്കൾ പതയം ചോദിച്ച റഫറൻസ് കൊടുത്ത് ആ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. വിതിൻ സെക്കൻഡ് താങ്കളുടെ അക്കൗണ്ടിൽ 2 lakh rupees വന്നിരിക്കും. ഒരു പോയിന്റിന് 2 lakh വെച്ച് ആ ഒരു ഗൗരവത്തിൽ താങ്കൾ ഇതിനെ കാണും. ജോസിച്ച് അതിന് മുന്നേ വേറെ ആരും പറയാത്ത പോയിന്റ് ആയിരിക്കണം പുള്ളി, അത് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിബന്ധനയ്ക്കകത്തല്ലേ. അല്ല, അത് പ്രൂവ് ചെയ്യണം ബ്രദറെ. അതായത് ഇന്നത്തെ ലോകത്തില് മാതൃകയാക്കാമെന്ന് നമുക്ക് അദ്ദേഹത്തിന് വിശ്വാസമുള്ള നമ്മൾ പറഞ്ഞ ആള് കാണിച്ചു തന്ന ആ ഒരു മാതൃക. ഓക്കെ, വിത്ത് റഫറൻസ്. ഓക്കെ ഓക്കെ, ജിഷാദ് പറഞ്ഞു. നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക, ഒന്നാമത്തെ പറഞ്ഞു. ജിഷാദ് ബ്രോ, ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. താങ്കൾ റെഫറൻസ് വെയിറ്റ് ചെയ്യണം ഞങ്ങളെല്ലാരും. ഞാൻ കൊടുക്കുവാണ്, ഞാൻ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മള് മ്യൂട്ട് ചെയ്ത് എല്ലാരും മ്യൂട്ട് ചെയ്തിരിക്കുന്നു. 8:35 വരെ സമയം കൊടു. ജിഷാദ് എടുത്തോ, ജിഷാദ് എടുത്തോ. ഒരു കാര്യം, ഞാൻ ഒരു കാര്യം പറഞ്ഞോ. ആ സമയത്തേക്ക് അനിൽ പാസ് സംസാരിച്ചു. ഒരു റെഫറൻസ് ഉണ്ടോ? ഒരു കാര്യം പുള്ളി പറഞ്ഞല്ലോ ഉണ്ട്, അനാഥ കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടിയെ ലാളിക്കരുതെന്നാണ്. അങ്ങനെ ഒരു അനാഥ കുട്ടി, അല്ല സ്വന്തം കുട്ടിയുടെ മുമ്പിൽ വെച്ച് അല്ല അനാഥ കുട്ടിയുടെ സാന്നിധ്യത്തിൽ സ്വന്തം കുട്ടിയെ ലാളിക്കരുത്. അനാഥ കുട്ടി ഇല്ലാതിരുന്ന സമയം നോക്കിയിട്ട് തവരി 8:4 പ്രകാരം സ്വന്തം കുട്ടിയെ ലാളിച്ചൊരു ഭാഗമുണ്ട്. അനാഥനായൊരു കുട്ടിയുടെ അസാന്നിധ്യത്തിൽ സ്വന്തം കുട്ടിയെ ലാളിച്ചൊരു ഭാഗമുണ്ട്, നിങ്ങൾക്കറിയോ? അറിയാം. ചുമ്മാ ടോസ്റ്റ് മറുപടി പറഞ്ഞേ, അതായത് റെഫറൻസ് ആകുന്നത്. അദ്ദേഹം പറഞ്ഞാൽ ഒരു ശരിയുണ്ട് അല്ലെ? നിങ്ങളുടെ വിശദീകരണം പറ, അതായത് അനാഥ കുട്ടിയുടെ സാന്നിധ്യത്തിൽ വെച്ച് സ്വന്തം കുട്ടിയെ ലാളിക്കരുത്. അനാഥ കുട്ടി സ്ഥലത്തില്ലാതിരുന്ന സമയം നോക്കിയിട്ട് സ്വന്തം കുട്ടിയെ മുറപ്പെണ്ണിനെ ലാളിക്കുന്ന ഒരു ഭാഗം, എന്നിട്ട് സ്വന്തമാക്കി, അല്ല വർഷ, എന്നിട്ട് സ്വന്തമാക്കുകയും ചെയ്തു. അതോടെ പറയണേ, ജിഷാദ് കിട്ടിയോ? ജിഷാദ് ബ്രോ, ജിഷാദേ, നമുക്കന്ന് ഇന്നും തുടങ്ങാം. എവനെ സമയം വേണ്ട വേണ്ട, വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്യ ഒരു സെക്കൻഡ്. പുള്ളി ഒരെണ്ണെങ്കിലും തരട്ടെ അജീഷ് ബ്രദർ, അല്ലെങ്കിൽ പിന്നെ താഴെയുള്ളവർ ഇവിടെ പലരും നമുക്ക് ബാക്ക് ചാനൽ എന്തും വേണ്ടി മെസ്സേജ് ആണെന്നറിയോ എനിക്കൊക്കെ വരുന്നത്. ഭയങ്കര എന്താ പറയുക, അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ജിഷാദ് ഒരെണ്ണെങ്കിലും പറയട്ടെ. ജിമ്മി ഉസ്താദ് കേറ്റാൻ പറഞ്ഞ മെസ്സേജ്, ജിമ്മി ഉസ്താദ് ഞാൻ കേറ്റാം, ജയ്സ് ഉസ്താദിനും കേട്ടാ, അവിടെ അടങ്ങിയിരുന്നോളാം. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങളിത് മ്യൂട്ട് ചെയ്ത് അവിടെ ഇറങ്ങിയിരുന്നേ, ഉമ്മത് മൈക്ക് തുറക്കുന്നത്. സോഫ കിട്ടിട്ട് നിങ്ങൾ കളിക്കുന്ന കളി, നിങ്ങൾ അവിടെ അടങ്ങിയിരുന്നു. ഞാൻ വീണ്ടും താഴെ ഇടും കേട്ടോ, അടങ്ങിയിരുന്നു അവിടെ.
കാര്യമുണ്ട് ജിമ്മിച്ച, പ്രശ്നം എന്താ പറയുക, ഈ പുള്ളി ഞങ്ങൾക്ക് എനിക്കും അനുകൂലത്തോട്ടും പ്രശ്നം ബാക്ക് ചാനൽ വിട്ടിരിക്കുന്ന അത്രത്തോളം മോശമായ വാക്കുകൾ ഇദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി വിടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നേ കേക്ക് ജിമ്മിച്ച, എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾക്ക് ജിമ്മിച്ച സംസാരിച്ചോളൂ. ഓക്കെ താങ്ക് യു. ഒരു മിനിറ്റ്, തെറി പറഞ്ഞത് സംഭവിച്ചു, പക്ഷേ നിങ്ങൾ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞല്ലോ മറ്റേ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ മോശമായ അഭിപ്രായങ്ങൾ പറയാറില്ല, മോശമായി ചിന്തിക്കാറില്ല, അങ്ങനെ എങ്ങനെയാണ് തെളിവിട്ടിയോ? നമുക്ക് വേറെ അങ്ങോട്ട് പോകണ്ട, അവരൊക്കെ അങ്ങനെ പലതും പറയും. ജിഷാദിന്റെ തെളിവ് കാത്തി ഇവിടെ 498 പേര് കാത്തിരിക്കുകയാണ്. അവരൊക്കെ അങ്ങനെ നിങ്ങളെ വഴി തെറ്റിക്കാൻ വേണ്ടി പലതും പറയും, നിങ്ങൾ അതിൽ വീഴല്ലേ. ജിഷാദിന്റെ തെളിവ് ഒന്ന് പറഞ്ഞേ. തെളിവ് ഞങ്ങൾ ഞാൻ പറയാം, അതായത് നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള പറഞ്ഞുതരാം. യേശു ക്രിസ്തു അല്ല ഇവിടുത്തെ വിഷയം, മുഹമ്മദ് നബിയാണ് വിഷയം. ഒന്ന് ജിഷാദ് കേൾക്കുന്നു, ജിഷാദ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്ന് മുഹമ്മദ് നബിയുടെ വചനം ഒന്ന് പറ. നബി വചനം എന്നല്ലേ പറഞ്ഞു, നിങ്ങളുടെ ബൈബിൾ പഠിപ്പിച്ചതാണോ മുഹമ്മദ് നബി അവഹേളിക്കാൻ നിങ്ങൾക്ക് ദിവസവും 300 വെച്ച് തരുമെന്ന് യേശു പഠിപ്പിച്ചാണോ? 300 വെച്ച് വരും യേശു പഠിപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോ ഇനി ഞാൻ ഉത്തരം തന്നല്ലോ, ഇനി ജിഷാദ് ഉത്തരം പറ. അങ്ങനെ യേശു പഠിപ്പിച്ചിട്ടില്ല, ജിഷാദ് പറയും അവരെ നമുക്ക് വഴക്ക് പറയണം, തീർച്ചയായിട്ടും വഴക്ക് പറയണം. വിശാദ് ഇതിന് ഉത്തരം പറഞ്ഞു, അവരെ നമുക്ക് വഴക്ക് പറയണം, 100% അവരെ നമ്മൾ വഴക്ക് പറയണം. അങ്ങനെ ആരിൽ അവഗണിച്ചിട്ടുണ്ട് അവരെ വഴക്ക് പറയണം, നമുക്ക് വടിയെടുത്താൽ അടിയും കൊടുക്കണം. വിശാദ് ഇതിനൊരു മറുപടി പറഞ്ഞേ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇമ്മിസ്റ്റ് അവിടെ താഴെ ഇരിക്കട്ടെ, പുള്ളിക്ക് ഭയങ്കര അസഹിഷ്ണുതയാ. ജിഷാദ് പറയാൻ സമ്മതിക്കില്ല, വലിയ വലിയ കഷ്ടം കേട്ടോ. ഞാനൊരു 4 പോയിന്റ് പറയട്ടെ. നിങ്ങൾ ഒരു പോയിന്റും പറയണ്ട, അവിടെ അടങ്ങിയിരുന്നേ. അടുത്ത ജോർജ് ഉസ്താദ് വന്നിട്ടുണ്ട്, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ താഴെ ഇടും. ജിഷാദിന് മാത്രമേ ഉള്ളൂ സ്കോപ്പ്. ആ ജിഷാദ് പറയാം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്നുള്ളതിന്റെ റെഫറൻസ്, അതാണ് ചോദ്യം. റെഫറൻസ് ഉണ്ട്, ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ, അതായത് മുൻകൂട്ടി മുൻകൂട്ടി. ഹലോ, റെഫറൻസ് എന്ന് വെച്ചാൽ മനസ്സിലായി, ഇന്ന പുസ്തകം ഇത്ര നമ്പർ, അതാണ് വേണ്ടത്, അല്ലാതെ കഥയല്ല. ഞാനൊരു ഞാൻ ജിഷാദിനൊരു 3 മിനിറ്റ് കൂടെ സമയം തരാം, കാരണം ഇവിടെ എത്ര പേര് കാത്തിരിക്കുകയാണ്. ഞാൻ ഇത്ര നേരം ഞാൻ തമാശ രീതിയിൽ ജിഷാദിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു, ജിഷാദ് വീണ്ടും വീണ്ടും ഞങ്ങളെ ഇട്ട് വട്ട് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഒരു 3 മിനിറ്റ് കൂടെ സമയം, ഇപ്പം 8:35, 38 ഇന്ത്യൻ ടൈം അത്രേ ആയിട്ടുണ്ട്. 38 ഞാൻ പറയാം, ജിമ്മി ഉസ്താദ് അവിടെ അടങ്ങിയിരുന്നേ. 38 വരെ ഈ കളി തുടരും, ഈ കളി അത് കഴിയുമ്പോൾ അവസാനിക്കും. 38 വരെ സമയമുണ്ട്. ജിഷാദ് പറഞ്ഞേ, നിങ്ങൾ അല്ല അങ്ങനല്ലോ ജിഷാദെ, ബാക്ക് ചാനലില് തെറി എഴുതി വിടുമ്പോഴത്തേനും ആലോചിക്കണമായിരുന്നു. മോളി വിളിച്ചു കയറ്റിട്ട് ആ തെറി വിളിക്കാൻ വേണ്ടി പഠിപ്പിച്ച മുഹമ്മദ് ആയിരിക്കുമല്ലോ അന്നേരപ്പം. അതുകൊണ്ട് ആ മുഹമ്മദിന്റെ ഗുണങ്ങൾ പറയാനാ പറഞ്ഞത്. അല്ല ഞങ്ങളിവിടെ തെറി പറഞ്ഞത് അല്ല, ബാക്ക് ചാനൽ വിട്ടിരിക്കുന്ന തെറി എന്താണെന്നുള്ള ഇപ്പൊ ഇവിടെ അവരൊക്കെ വിഷയം മാറ്റാൻ നോക്കും. എന്റെ ഉസ്താദ് അവിടെ അടങ്ങിയിരുന്നേ, അവരൊക്കെ വിഷയം മാറ്റാൻ നോക്കുകയാണ്, നമ്മൾ അതിൽ വീണു പോകരുത്. നിങ്ങൾ പറയുന്ന മനസ്സിലാക്ക, ജിഷാദ് എന്റെ തെളിവ് തന്നെ പറഞ്ഞോളൂ. മുഹമ്മദ് നബി അവഹേളിക്കാനായിട്ട് ഇല്ല, യേശു പറഞ്ഞിട്ടില്ല. ജിഷാദ ഞാൻ മാപ്പ് പറഞ്ഞോളാം, അതിനെ നിങ്ങൾ റെഫറൻസ് തന്നാ മാത്രം റെഫറൻസ് ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞോളാം. ഇല്ല, ബാറോസ് ബ്രദർ അവിടെ, നീ ബാറോസ് ഉസ്താദ് അവിടെ വെയിറ്റ് ചെയ്തേ. ജിഷാദ് പറഞ്ഞേ, എനിക്ക് പൈസ തരാതിരിക്കാനുള്ള കളിയല്ലേ? ആ ഞാൻ പൈസ തരത്തില്ല. കൂടുതലായിട്ട് ഈ കിടന്നോട് പറഞ്ഞോണ്ട് കാര്യമില്ല ജിമ്മിച്ച, ഇത് ബാക്ക് ചാനൽ അത്രത്തോളം മോശമായിട്ടാണ് വിട്ടിരിക്കുന്നത്. ജിമ്മി ഉസ്താദിനെ താഴെ ഇട്ടു. ഇനിയിപ്പം ജിഷാദ് 36 ജിഷാദ് നിക്കണ്ട, 36 ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളു, പറഞ്ഞോ. ഇനി സമയം കൊടുത്തില്ല എന്ന് ആരെയും താഴെന്ന് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ നിക്കണ്ട. ആവശ്യത്തിൽ കൂടുതൽ സമയം പുള്ളിക്ക് തെളിവ് കളിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ജിഷാദ് പറഞ്ഞോ, ഇതിനൊക്കെ തെളിവ് കൊടുക്കാനല്ലേ പറഞ്ഞു, ഇതിനൊക്കെ തെളിവ് ഒന്ന് കേട്ടില്ല, ഇതിനൊക്കെ തെളിവ്, ഇതിനൊക്കെ നിങ്ങൾക്ക് എന്തിനാ തെളിവ് തരുന്നത്? കാരണം മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യങ്ങൾ അതേപടി മറ്റേ ചെയ്ത് ശീലിച്ചവരാണ് ഞങ്ങൾ. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ എന്റെ ബാക്ക് ചാനൽ ഇത്രത്തോളം മോശമായിട്ട് എന്റെ അമ്മയും അപ്പനെ എല്ലാരെയും തെറി പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് കാര്യം പറഞ്ഞുതരാം, കാരണം ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ. അജീഷ് വേറെ ഒറ്റ മിനിറ്റ് കൂടെ ഉള്ളൂ, ജിഷാദ് തെളിവ് തരും.
അതായത് മുഹമ്മദ് നബി അജീഷ് അതിൽ വിഷമിക്കണ്ട, മുഹമ്മദ് നബി പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യമാണ് പുള്ളി ചെയ്തത്, അത് കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലാക്കണം പുള്ളിയുടെ അവസ്ഥ. ഞാനൊരു മൂന്നാലഞ്ച് മിനിറ്റ് വെളിയിൽ പോയിരുന്നു, ഏതെങ്കിലും പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തോ? ഒരു ഒരു ഒന്നാമത്തെ പോയിന്റ് ആണ് ഞാൻ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ, ഖുർആൻ കത്തിച്ചു കളയാനൊക്കെ യേശു പഠിപ്പിച്ചാണല്ലോ, നിങ്ങൾ തന്നെ പറഞ്ഞു കുറച്ചു മുമ്പ് മറ്റേ ഖുർആൻ മറ്റേ വേസ്റ്റ് കൊട്ടയെന്ന് കിട്ടിയെന്ന്. എവിടെ തെളിവ്? ഇതിനൊക്കെ എവിടെ തെളിവ്? ഇവിടുത്തെ പോയിന്റ് അതല്ല, ഇവിടുത്തെ പോയിന്റ് അതല്ല. എങ്കിലും ഇത് അടുത്ത എന്റെ ഡി പി ഇപ്പൊ നോക്കിക്കോളൂ, ഒരു മിനിറ്റ് കഴിഞ്ഞ എന്റെ ഡി പി നോക്കിക്കോളൂ, ഞാൻ തെളിവ് ഇവിടുന്ന് തരാം. ഓക്കെ, ഞാൻ പറഞ്ഞതിന് ഇവിടെ ജിഷാദിനി പറയും, ജിഷാദിന്റെ തെളിവ് പറയും. ജിഷാദിന്റെ തെളിവില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു, ഞങ്ങള് കൂടുതൽ ബുദ്ധിമുട്ടിക്കത്തില്ല ജിഷാദെ. ഇതിന് തെളിവില്ലാതിരിക്കാൻ നിങ്ങളുടെ മതം അല്ലേ ഞങ്ങളുടെ മതം എന്നാ തെളിവ് പറയുകയും തൽക്കാലം ജിഷാദ് താഴെ പോയിരുന്നു. അല്ല, പുള്ളി ഇരുന്ന പുള്ളി ഇടയ്ക്ക് കയറും, ഇടയ്ക്ക് കയറും. ഇനിയിപ്പൊ തൽക്കാലം താഴെ പോയിരുന്നു, ഇനിയും നമ്മൾ തുടങ്ങിക്കോ. ഓക്കെ, പള്ളിയുടെ കുരിശുമൂട്ട് പറയാനുണ്ട്. അവരെ നമുക്ക് അടിക്കാം, ഇവൻ പൊട്ടനാകുമ്പോ ശരിക്കും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ എന്താ ഇങ്ങനെ അസഹിഷ്ണരാകുന്നത്? നിങ്ങൾ ഇങ്ങനെ അസഹിഷ്ണരാകുന്നത് പൈസ തരാതിരിക്കാണ് നമ്പറല്ലേ അത്? നിങ്ങൾ അത് പറഞ്ഞാ പോരെ കാര്യം. ഞാൻ ഇറങ്ങാണ് അവിടെ, നിങ്ങൾ സംസാരിക്കും. ഞാനിവിടെ നാലു കാര്യം പറയാം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ജിമിച്ച, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. അജീഷ് ബദർ എന്തി? അജീഷ് ബദർ പറഞ്ഞു, വിളിക്കാനും പോയോ? അദ്ദേഹം പോയി, അദ്ദേഹം പോയി. ആ ഓക്കെ, ഞാനിവിടെ നാലു കാര്യം പറയാം. ചന്ദ്രനെ പിളർത്തിക്കണു, ഇതുവരെ ആരും പിളർത്താത്തൊരു സംഭവമാണ്. അടുത്തത്, ജാഹിലിയ കാലത്ത് സ്ത്രീകളെ മുഴുവൻ കൊന്നു തള്ളിയിരുന്നു. എന്നാൽ ഈ മുഹമ്മദ് വന്നപ്പോൾ 50 വയസ്സുള്ള സ്ത്രീയെ മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ ഒരു നല്ലൊരു ജീവിതം കൊടുത്ത് മാതൃക കാണിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റൂ? അടുത്തത്, സ്വർഗത്തെക്കുറിച്ച് ഒരു ബോധ്യമില്ലാതെ ചുമ്മാ തെക്ക് വടക്ക് നടന്ന കാട്ടറബികൾക്ക് സ്വർഗത്തെക്കുറിച്ച് നല്ലൊരു ദർശനം കൊടുത്തു. ആർക്ക് ചെയ്യാൻ പറ്റും? ഞാനൊരു മൂന്ന് കാര്യം പറഞ്ഞു. ഒരു 1 ലക്ഷം രൂപ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? പോയോ? ഹലോ, ഞാനൊരു മൂന്ന് കാര്യം പറഞ്ഞു. 1 ലക്ഷം രൂപ ജിമിച്ച 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 നമുക്കിനി സീരിയസ് ആകാം. ഓക്കെ, ഒരു മിനിറ്റത്തേക്ക് അത് കഴിഞ്ഞു. കൊടുത്തോടം പാസ്റ്റർ, ഇതിനെ പറ്റിട്ട് പാസ്റ്റർ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സ്പഷ്ടമാണ്, അത് ഒരു പോയിന്റ് കൃത്യം പറഞ്ഞിട്ടുണ്ട്. അതായത്, സ്വന്തം കുട്ടിയുടെ മുമ്പിൽ വെച്ച് അനാഥ കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടിയെ ലാളിക്കരുത്. നല്ലൊരു ചിന്തയാണ്, അത് സത്യമാണ്. കാരണം അനാഥനായിരുന്ന സെയ്ദ്, ആ സെയ്ദിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടിയായ സൈനബ, അദ്ദേഹത്തിന്റെ അപ്പന്റെ സഹോദരിയുടെ മോള, ലാളിച്ചില്ല. പുള്ളി ഇല്ലാത്ത തക്കം നോക്കി അവിടെ ചെന്ന് ലാളിക്കാൻ ചെല്ലുന്നുണ്ട്. അത് തബരി 8:4 കൃത്യം പറയുന്നുണ്ട്. അതിന് ഇതേതിന് പറയാൻ പറ്റിയ കാര്യമാണ്, ഞാൻ പ്രൂവ് തന്നു. അപ്പം എനിക്ക് അതിന് അർഹതപ്പെട്ടതാണ്. ഇത് ഒരു അവാർഡ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ടോസ്റ്റ് അത് തന്നേ പറ്റുള്ളൂ. അനാഥ കുട്ടിയുടെ സാന്നിധ്യത്തില് സ്വന്തം കുട്ടിയെ ലാളിക്കരുത്. പക്ഷെ അദ്ദേഹം അത് ചെയ്തിട്ടില്ല. കാരണം സ്വന്തം കുട്ടിയായ സൈനബ് അപ്പന്റെ പെങ്ങളുടെ മോളാണ്. ആ മോളെ ലാളിക്കാൻ വേണ്ടിയിട്ട് ഈ സൈനബ് ഇല്ലാത്ത സമയം നോക്കി അവിടെ ചെല്ലുന്നു, ഒരു കാറ്റടിക്കുന്നു. ഈ സംഭവമൊക്കെ അവള് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഈ അവാർഡിന് അർഹനാണോ? ടോസ്റ്റ് ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് സീരിയസ് ആകാം. എനിക്കും വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. എന്തായിരുന്നു? പൈസയുടെ കാര്യം പറയുമ്പോ നിങ്ങൾക്ക് ചെവിയൊന്നും കേൾക്കില്ല, കേൾക്കുന്നില്ല. ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഞാൻ അനിൽപാസ് പൈസയുടെ കാര്യം വരുമ്പോ പുള്ളിക്ക് ചെവി വെക്കൂല, അങ്ങനെ കുഴപ്പമുണ്ട്. എല്ലാരും കേട്ടോ. അതായത്, ഇതേ ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞു. അതായത്, സ്വന്തം കുട്ടിയെ അനാഥ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ലാളിക്കോ ഒന്നും ചെയ്യരുത്. അത് മുഹമ്മദ് പാലിച്ചിട്ടുണ്ട്. അത് ഈ സ്വന്തം കുട്ടിയായ സൈനമുണ്ടല്ലോ, അച്ചപ്പന്റെ പെങ്ങളുടെ മകള് മുറപ്പെണ്ണ, ആ പുള്ളിക്കാരിയെ ഈ സെയ്തില്ലാത്ത സമയം നോക്കി ലാളിക്കുന്ന ഒരു ഭാഗമുണ്ട്, തബരി 8:4. അപ്പൊ അത് പ്രൂവ് അല്ലേ? ഒരു മാതൃകയല്ലേ? ഒരു മാതൃക പൈസക്ക് യോഗ്യനല്ല. സ്വന്തം കുട്ടി എന്ന് പറഞ്ഞാൽ ഈ 11 ഭാര്യമാരും 10-30 പെണ്ണുങ്ങളും ഉള്ള ഈ 10-32 പെണ്ണുങ്ങളിൽ ഒരാൾക്കെങ്കിലും ഒരാളിലെങ്കിലും ജനിച്ചതായിരിക്കണം. അപ്പൊ അതിന്റെ രേഖ തരൂ, DNA ഉണ്ടെങ്കിൽ DNA. ആ രേഖ തന്നാൽ വിദിൻ സെക്കൻഡ് ക്യാഷ് തരാം. ഞാനൊരു മൂന്ന് കാര്യം പറഞ്ഞായിരുന്നു, കേട്ടായിരുന്നു? അല്ല, അപ്പൊ അനിൽ കൊടുത്തോടെ സാറിന് ആ പൈസ രേഖ തരുന്ന മുറക്കേ തരുള്ളൂ.
എനിക്കൊരു 1 ലക്ഷം രൂപയുടെ 1 ലക്ഷം രൂപയുടെ ഒരു സാധ്യതയുണ്ട്. നമുക്ക് സീരിയസ് ആയാലോ, നമുക്കൊന്ന് സീരിയസ് ആകാം. വിഷയത്തിൽ അൽഫാസ് കേട്ടിരുന്നോ? അൽഫാസ് അൽഫാസ് അങ്ങനെ ചെയ്തിട്ടില്ലാന്നെങ്കിൽ പുള്ളിയെ കാട്ടിയും വളരെ മാന്യനാണ് അൽഫാസ്. അപ്പൊ പിന്നെ അങ്ങനെയാണ് അൽഫാസ് സമാധാനാകുന്നത്, അതെനിക്ക് മനസ്സിലായില്ല. ഞാൻ തോറ്റു പെട്ടാ, നമ്മള് തോറ്റു കേട്ടോ. അതെന്താ ഇവര് പൈസ തരാതിരിക്കാനുള്ള നമ്പറാണ് ഇറക്കുന്നത്. ഒരു വിധത്തിലും പൈസ കിട്ടിയത് ഞാൻ പറഞ്ഞ പാകിസ്ഥാൻ ഖുറാൻ സൗദിയിൽ നിന്ന് കണ്ടെത്തിയതിന്റെ ന്യൂസ് ആണ് ഇത്. സിസാത്ത് അറിയാലോ, പാകിസ്ഥാൻ ഡെയിലിയാണ്, പാകിസ്ഥാനിലെ വളരെ പ്രമുഖമായ ഒരു ന്യൂസ് ഏജൻസിയാണ് സിസാത്ത് ഡെയിലി. സിസാത്ത് ഡെയിലി വന്ന വാർത്തയാണ് ഖുറാൻ ഫൗണ്ടൈൻ ഡ്രൈനേജ് ഇൻ സൗദി. ഞാൻ പറഞ്ഞ അടുത്ത ദിവസം നമ്മൾ ഇതിനെ കുറിച്ച് റൂം എടുത്തുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ എവിഡൻസ് എന്റെ DP യിലുണ്ട്. ഓക്കെ.